വന്നേ ഞാനേ ഇവിടെ ആണെങ്കി ഈ 6 മണി കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് പാടാൻ നോക്ക്. അതുവരെ നിർത്തി വെച്ച ദാസം ഭായ് എനിക്ക് ചായ ഒക്കെ മേടിച്ചാ. അല്ല കുടി ചന്തക്ക് പോരുമ്പോ ചന്ദന ചൊപ്പുള്ള മീൻ എല്ലാവർക്കും സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നിൽക്കുന്നത് പുല്ലുവിള എന്ന് പറയുന്ന സ്ഥലത്താണ്. പുല്ലുവിള തിരുവനന്തപുരത്ത് ഏറ്റവും അറ്റത്തുള്ള ഒരു സ്ഥലമാണ്. കടപ്പുറമുണ്ട്, കടപ്പുറത്തിന്റെ അരികിലായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡർ നമ്മുടെ ദാസേട്ടനെ പരിചയപ്പെടാൻ വേണ്ടിയാണ്. ഇന്നത്തെ വ്ളോഗ് ദാസേട്ടന്റെ കഥയാണ്. തീർച്ചയായിട്ടും നിങ്ങളത് ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ദാസേട്ടന്റെ അടുത്തേക്ക് പോവാം. ഓക്കെ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ കടപ്പുറത്താണ് താമസവും എൻ്റെ ആകാരവും എല്ലാം ഇവിടം കൊണ്ടാണ് ഞാൻ നോക്കണതെന്ന് എടുക്കണതില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് തലച്ചുമടുത്താണ് എൻ്റെ ജീവിതങ്ങൾ അങ്ങനെ പോണത്. എന്തെന്ന് വെച്ചാൽ എനിക്കൊരു അണ്ണനുണ്ട്. അണ്ണനാണെങ്കിൽ ഭയങ്കരമായ ക്രൂരതയാണ് എന്നോട്, അല്ലാതെ മറ്റ് സഹോദരങ്ങളോട് അങ്ങനെയല്ല. എന്താ ക്രൂരത? എന്തെന്ന് വെച്ചാൽ എപ്പോഴും അവന് കുടിക്കാനും മറ്റും ഇതിനും പൈസ കൊടുക്കണം ഞാൻ, അത്രയേ ഉള്ളു. എന്റെ ഉടു തുണിയിട്ട് വാരിയിട്ടൊക്കെ ചുടാറുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു 4-5 പ്രാവശ്യമൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് മാറാൻ കാര്യം. പിന്നെ ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു. വീട് ചേച്ചിക്ക് കട ആയതുകൊണ്ട് ആ വീട് ചേച്ചിക്ക് തന്നെ കൊടുത്ത്. പിന്നെ നമ്മളെ ചേച്ചി ഇറങ്ങാൻ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കൊടുത്ത്. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെയൊക്കെ ഇനി ഒന്നും കാണാനും കേൾക്കാനും ഇല്ലല്ലോ, അതുകൊണ്ട് ലാസ്റ്റിലുള്ള ചേച്ചിയല്ലേ എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അപ്പൊ ചേച്ചി ഇത്രയും കാണിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പിന്നെ നമ്മളിപ്പോ ഈ തണുപ്പത്തായാണ് കിടക്കണത്. ഈ മഴ വീണ ഇറച്ചിലൊക്കെ അടിക്കുക ഇവിടെ എങ്ങനെയോ ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. ആരോടും ഒന്നിനും പോകാറില്ല, ഒരു കാര്യത്തിനും പോകാറില്ല. 24 മണിക്കൂർ നമ്മളിവിടെ ഉണ്ട്. നമ്മുടെ പണി കഴിയും, നമ്മളിവിടെ ഒന്ന് ഇരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇനിയൊന്നും പറയാനില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ? ആൾക്കാർ എന്തെങ്കിലും പരിഹസിക്കോ? അങ്ങനെ എന്തെങ്കിലും പരിഹസിക്കാറുണ്ട്. എന്തൊക്കെ പറയാണ്ട്? അതായത് എന്നെ എടിപാടി എന്നൊക്കെ വിളിക്കാറുണ്ട്. നീ പെണ്ണല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് നടക്കണത് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ എല്ലാവരും പറയാറില്ല. അതായത് കുറേ എണ്ണം എന്നെ ഒത്തിരി പേര് പരിഹസിക്കാറുണ്ട്. എന്തെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ തലച്ചുമട എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് ഏതാണ്ട് ചേച്ചി മീനെടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഞാനത് ഇട്ടണിക്കില്ല. എന്നെ പിന്നെ ഒത്തിരി ആൾക്കാർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ചീത്ത വിളിക്കാറുണ്ട്. ഞാനത് കാര്യമാക്കൂല. ഞാൻ വിഴിഞ്ഞത്താണ് ചുമടെടുക്കാൻ പോണത്. വിഴിഞ്ഞത്ത് പോകുമ്പോ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? വിഴിഞ്ഞത്ത് പോകുമ്പോഴേ അവരുടെ ചീത്ത വിളിയല്ലേ കേക്കണം നമ്മള്. അത് കേട്ടോണ്ടൊക്കെ എടുത്തോണ്ടൊക്കെ അങ്ങനെയൊക്കെ വരും നമ്മള്. അപ്പൊ എന്തൊക്കെയാണ് വിളിക്കണത്? എന്തൊരു വിളിക്കണം വെച്ച് കഴിഞ്ഞാ എന്നെ ഇടിവാടി എന്നൊക്കെ വിളിക്കും. ഞാൻ പിന്നെ അത് കാര്യമാക്കാറില്ല. എന്തെന്ന് വെച്ചാ നമ്മുടെ ഇതുകൊണ്ടല്ലേ അവര് വിളിക്കണത്. അവർക്ക് ഇതുപോലെ ഒരു തെറ്റും വരാത്ത വിധത്തിൽ അവർ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ വരും. ഞാനൊന്നും പറയാറില്ല. അപ്പൊ ഇവിടെയാണ് താമസം? ഇവിടെയാണ് താമസം. ദാസമ്പാടെ വീടിന്റെ അകത്തൊന്നും കണ്ടല്ലോ. ആ കാണാം. അപ്പൊ ഇതാണ് ദാസേട്ടന്റെ അല്ലേ? ഇതാണ് ദാസേട്ടന്റെ വീട്. ഇതാണ് ദാസേട്ടന്റെ വീട് അല്ലേ? ദാസേട്ടൻ ഇവിടെയാണ് താമസിക്കണത്. കണ്ടാ, ദാസേട്ടന് വേണ്ടത് ഒരു വീടാണ് അല്ലേ? അല്ലേ, എനിക്ക് വേണ്ടത് ഒരു കൊച്ചു വീട്. ഞാൻ ഈ കാറ്റത്തും മഴയത്ത് എത്രമാത്രം പട്ടികൾ പോകണമെന്നറിയോ? പട്ടികളുടെ ശല്യം കൊണ്ടൊന്നും സഹിക്കാൻ വയ്യ. എങ്കിലും ഞാൻ ഇവിടെ കഴിഞ്ഞുകൂടി കിടക്കണത് എൻ്റെ ഒരു പാരാർത്ഥ്യം കൊണ്ടാണ് ഞാനിങ്ങനെ കിടക്കുന്നത്. അല്ലാതെ എനിക്ക് വേറെ ഒന്നിനും ആവശ്യമില്ല. എനിക്കൊരു കൊച്ചു വീട് മാത്രം കിട്ടിയാൽ മതി. ഇവിടെ ആരെങ്കിലും ഒന്ന് ശല്യപ്പെടുത്താറുണ്ടോ? ഇവിടെ ആരും അങ്ങനെ ശല്യപ്പെടുത്താൻ വരാറില്ല. പക്ഷെ ഞാൻ ഇവിടെ വച്ചുകൊണ്ട് പോകുന്നതൊക്കെ ആൾക്കാരെ എടുത്തെടുത്ത് മാറ്റാറുണ്ട്. എന്തെന്ന് വെച്ചാൽ ഞാൻ വേല ചെയ്ത് വെച്ച് കാശ് ഇവിടെ വെച്ചുകൊണ്ട് പോയി അതൊക്കെ അടിച്ചു മാറ്റാൻ ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടൊക്കെ പോണത് എന്തെന്ന് വെച്ചാൽ അടപ്പും തുറപ്പും ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ആൾക്കാരെടുത്തെടുത്തോണ്ട് പോണത്. പിന്നെ ഇവിടെ കിടന്ന് ആരും പറഞ്ഞതല്ല വഴക്ക് പിടിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് ആൾക്കാർ പറയാറുണ്ട്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ഒന്നും സംസാരിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം അങ്ങനെ കഴിഞ്ഞുകൂടി പോവുകയാണ്. എല്ലാവരും നമ്മുടെ ദാസേട്ടന് വേണ്ടി ഒരു വീട് വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും ഈ പരിപാടി ഷെയർ ചെയ്യണം. കാരണം നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രമേ ഇതേപോലത്തെ ഉള്ള ആൾക്കാരൊക്കെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദാസേട്ടൻ. ആ കൊട്ട ചുമന്നും മീൻ വിറ്റും ഈ കടപ്പുറത്ത് കിടക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കുറെ ആളുകളുടെ പരിഹാസം കേട്ടാണ് ഇവിടെ കിടക്കുന്നത്.
അപ്പൊ തീർച്ചയായിട്ടും ഈ വ്ളോഗ് എല്ലാവരും ഷെയർ ചെയ്യണം. ഞാനിവിടെ ഇപ്പൊ വന്നിരിക്കുന്നത് ഈ ഒരു തട്ടുകടയിലാണ്, അടുത്തുള്ള ഒരു തട്ടുകടയാണ്. ചായ കുടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത്. കളിയാക്കാറുണ്ട്, എല്ലാരും കളിയാക്കാറുണ്ട്. എല്ലാരും ഒരുമാതിരി ആക്ഷേപിച്ചൊക്കെയാണ്, ആക്ഷേപം പോലെയൊക്കെയാണ് സംസാരിക്കുന്നത് അവന്റെ അടുത്ത്. അത് നമുക്ക് വേദനയുള്ള കാര്യം തന്നെയാണത്. എല്ലാരും കൊച്ചുകുട്ടികൾ മുതൽ വയസ്സ് എന്നവർ വരെ അവനെ കളിയാക്കി പറയാറുണ്ട്. അപ്പൊ അതാ, ഞാൻ ഇവിടെ കടയിട്ടതിന് ശേഷം ദാസ് ഇവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്. സങ്കടം തോന്നാറുണ്ട്, കാരണം അത് നമ്മളൊരു സഹോദരത്തിനെ പോലെയാണ്. അപ്പൊ ഇങ്ങനെ അവര് വേണ്ടാത്ത രീതിക്കൊക്കെ കളി പറയുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് സങ്കടമുണ്ട്. അവര് വീട് കിട്ടിയ ആർക്ക് കൊടുക്കാൻ മനസ്സുണ്ടോ അത് കൊടുക്കുക, അതിന് ദൈവം പുണ്യമേ തരുള്ളൂ എല്ലാവർക്കും. അങ്ങനൊരു വീട് വേണം, അത്യാവശ്യമാണ്. ഈ മഴയൊക്കെ വരുമ്പോഴാണെങ്കിൽ ഈ ഷെഡ് വെറുതെ ചാച്ചു വെച്ചിരിക്കുകയാണ്. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം നനയും, അവന് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ അവന് ആരുമില്ല, ഏകനായിട്ടുള്ള ജീവിതമാണ്. ഈ കാറ്റത്തും മഴയത്തും അവിടെയേ കിടക്കുന്നുള്ളത്. ഒരിനത്തെ ഭക്ഷണം ഇതിന് അവന് ഒരു 10-12 കോഴിയുണ്ട്, അവനുമുണ്ട്, ഇതേ ജോലി. ഒരു നേരത്തെ ഭക്ഷണം പോലും അവിടെ ഉണ്ടാക്കൂല. പിന്നെ ഈ പോകുന്ന രീതിക്കുള്ളത്. അപ്പൊ അത് മനസ്സ് അറിഞ്ഞ് ആരെങ്കിലും എന്ത് ചെയ്താൽ നല്ലത്. ഇവിടെ വന്നൊരു ചായയോ ഒരു കടിയോ എല്ലാം എടുത്ത് കഴിക്കുന്നേ ഉള്ളൂ. അല്ലാതൊന്നും ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ല. അല്ല, ഇവിടെ നിന്ന് എടുത്ത് കഴിക്കാൻ വേണ്ടി ഭക്ഷണം ഞാൻ തന്നെ അവിടെ ഉണ്ടാക്കും. മഴയില്ലെങ്കിൽ തന്നെ, മഴയോ കാറ്റോ ഇല്ലെങ്കിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. പിന്നെ അത് തന്നെ ഞാൻ കഴിക്കണത് കിടക്കണത്. അല്ലാതെ ഞാൻ പിന്നെ ആരും വീട്ടിൽ പോകാറില്ലല്ലോ. അവനെ സംബന്ധിച്ച് അവൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ ആര് കൊടുത്താലും വിളിച്ചാലും പോകൂല. ഇത്രയും മഴയൊക്കെ വന്നാല് ഈ വെയിലും കടപ്പുറം എല്ലാം അവനുള്ളത്. നമ്മുടെ കടപ്പുറത്തുള്ള ഒരു സഹോദരനാണ്, അവനും കടപ്പുറത്തുകാരനാണ്. അവന്റെ ജീവിതം ഇതായി പോയി. ഈ പറഞ്ഞ പോലെ, നമ്മുടെ വൈഫ് പറഞ്ഞ പോലെ, അവൻ ഈ കുടിലിൽ കിടന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും ഒരു അവൻ അങ്ങോട്ട് കൊടുക്കുമെങ്കിലേ ഉള്ളൂ. എന്തെങ്കിലും വഴിക്ക് ദാസൻ ഒരു ഭവനം വെച്ചു കൊടുക്കണം. അതാണ് ദൈവത്തിന്റെ ഒരു കൃപ. തന്മനസ്സുള്ള ആരായിരുന്നാലും ദാസന് ഒരു വീട് വെച്ച് കൊടുക്കണം. അതും ഞങ്ങളുടെ ആഗ്രഹം കൂടെ തന്നെയാണ്. ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ആദ്യത്തെ മത്സ്യ വിൽപ്പനക്കാരാണോ ദാസേട്ട? ആണല്ലോ, ഞാൻ മത്സ്യ കച്ചവടം ചെയ്ത ആളാണ് ആദ്യം. കുറച്ച് വർഷത്തിന് മുമ്പ് ഞാൻ കച്ചവടം ചെയ്തിരുന്ന ആളാണ്. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ പോകാറില്ല. ഇതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ തലച്ചുമടൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ജീവിക്കണത് കൊണ്ട് ഇപ്പൊ ആ കച്ചവടത്തിന് പോകണില്ല. പിന്നെ ഇപ്പൊ പോകാനും നോക്കിയാൽ വേറെ ചന്തയിൽ പോകാനും നോക്കിയാലും വണ്ടിയില്ല. ഒരു ഓട്ടോ പിടിക്കണമെങ്കിലും കൊടുക്കണം 10,000 രൂപ. പക്ഷെ 1,000 രൂപ നമ്മളെ കൊണ്ട് കൊടുക്കേണ്ട കപ്പാസിറ്റി ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 4-5 പേരായിട്ട് ഒരു വണ്ടി പിടിച്ച് പോകുമ്പോൾ അതിൻ്റെ ഇതായ ഒരു കണക്കുണ്ട്. 10-200, 10-300 രൂപയാവും. അല്ലാതെ ഈ 1,000 രൂപ നമ്മൾ ഒറ്റയ്ക്ക് എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടമുള്ള കാര്യമല്ലേ. 1,000 പൈസേനായിട്ടാ ഇപ്പം ഏതെല്ലാം പാടുപെടണം എന്നറിയോ ആൾക്കാർ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ കച്ചവടം നിർത്തി വെച്ചിരിക്കുകയാണ്. ചായ ഉണ്ടായിരുന്നു, ചായ കുടിച്ചിട്ട് പാടാം നോക്ക്. അതുവരെ നിർത്തി വെച്ച ചായ കുടിച്ചിട്ട് പാടാന്ന് ഉള്ളടാ ചേച്ചി. ഓമന പുഴക്കടപ്പുറത്തെന്നോമനെ പൊന്നോമനെ, ഈ നല്ല മുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ, ഈ പുഴയിൽ നീ ശിരിച്ച ശാഗര, ഈ പുഴയിൽ നീ കരഞ്ഞ പാതിര. ഒരു ഡാൻസ് കളിക്കോ? ഡാൻസ് കളിക്കുന്നില്ല. അതെ, ഞാൻ കളിക്കേണ്ട സമയമുണ്ട്. അപ്പൊ ഞാൻ കളിക്കും. ഞാൻ തിരുനാള് ടൈമിന് കളിക്കാറുള്ളു. തിരുനാളെന്ന് വെച്ചാ ക്രിസ്മസ് എന്ന് പറയുമ്പോഴേ ഞാൻ കളിക്കാൻ ഇറങ്ങത്തുള്ളൂ. അതായത് ഞാൻ സാരിയും ഉടുത്ത് ബ്ലൗസും ഇട്ട് അങ്ങനെ ഇറങ്ങത്തുള്ളൂ, അല്ലാതെ ഞാൻ ഇറങ്ങാറില്ല. ഡാൻസ് കളിക്കുമല്ലോ? കളിക്കാനൊക്കെ ചെയ്യും. പഠിച്ചണ്ടോ? പഠിച്ചിട്ടില്ല. നമ്മള് റേഡിയോയിലൊക്കെ ഇട്ട് തരും അവര്, നമ്മൾ ആടാം, അത്രയേ ഉള്ളൂ. അല്ല, ഈ പള്ളിപ്പെരുന്നാള് പോണത് ബ്ലൗസും സാരിയെ കൊടുത്താണോ? അതാണ് ഇഷ്ടം. അതാണ് ഇഷ്ടം. അപ്പൊ ശരിക്കും ദാസന് ഈ മുണ്ടും ഷർട്ടും കൊടുക്കാൻ ഇഷ്ടമല്ല? ഇഷ്ടമല്ല. പിന്നെ പിന്നെ എന്തോന്നും ഇതുപോലെ തിരുനാള് സമയങ്ങളിൽ കളിക്കാൻ പോകും പിള്ളേരുടെ കൂടെ, അവരൊക്കെ നമ്മളെ കളിപ്പിക്കും. ഓണത്തിന് കളിക്കാൻ പോകും, അങ്ങനെയൊക്കെ കുറെ കളിയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ സാരിയും ബ്ലൗസും കൊടുക്കാനാണ് ഇഷ്ടം. അതെന്താണ് കാരണം? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇപ്പൊ ഇങ്ങനെയായി പോയില്ലേ. എല്ലാരും പറയണം നമ്മളിതാ ഒരു ചേച്ചി പോണു, ചേച്ചി പോണു. അപ്പം നമുക്ക് അതിൻ്റെ ഇതാണ് ചേച്ചി എന്നുള്ള ഒരു വാക്കുകൊണ്ടാണ് നമ്മൾ ഈ സാരി ഉടുക്കാൻ തുടങ്ങിയത്. ഞാൻ ഇവിടെ പള്ളിപ്പെരുന്നാൾ വരുമ്പോൾ സാരി ഉടുക്കാറുണ്ട്. പിന്നെ അടിമലത്തറ തിരുനാൾ വരുമ്പോൾ അത് സാരി ഉടുക്കാറുണ്ട്. ആരും നമ്മളൊന്നും വഴക്കിനും വരില്ല. അപ്പം നമ്മളാണെങ്കിൽ ഈ താടിയും ഇറക്കി മീശയൊക്കെ എടുത്ത് കളഞ്ഞ് സെറ്റപ്പായിട്ട് ഇറങ്ങും. അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ മറ്റു ദിവസങ്ങളിൽ സാരി ഒന്നും ഉടുക്കാറില്ല. കളർ ഏതെന്ന് വെച്ചാൽ എനിക്ക് പട്ടില് നല്ല കളറാണ്. പട്ടാണ് എനിക്കിഷ്ടം. ഞാൻ പട്ട സാരി ഉടുക്കാറുള്ളു. പെണ്ണുങ്ങളൊക്കെ എന്തെന്ന് പറയാം, അവര് പറയും ഇതാണ്ട് ചേച്ചി പറഞ്ഞു മാറക്കോട് മാറക്കോട് ഇതോ ഇപ്പൊ കളി കാണാൻ നോക്ക്.
എന്നൊക്കെയേ പറയാറുള്ളൂ, അല്ലാതെ വേറെ തെറ്റായിട്ടൊന്നും പറയാറില്ല. ചേച്ചി ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ദാസന് നാണക്കേടുകളുണ്ടോ? ഒരു നാണക്കേടും ഇല്ല. സങ്കടം വല്ലതും തോന്നിയിട്ടുണ്ട്? സങ്കടം വല്ലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആലോചിക്കാറുണ്ട്, കർത്താവ് ഞാൻ ഇങ്ങനെ ആയിപ്പോയതിലല്ലയോ, ആൾക്കാർ എന്നെ ഇങ്ങനെ ചിന്തി പറയണു, ഞാനത് കേൾക്കേണ്ട അവസ്ഥ ഒന്നല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ദാസൻ ഒറ്റക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഉണ്ട്, ഒരുപാട് ദിവസം കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കരയാറുണ്ട്. അതെന്താണത്? എന്തെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനെ ഓർത്ത് കരയാത്ത ദിവസം ഒന്നുമില്ല. ഇതുപോലെ വിഷമം വന്നാൽ ഞാൻ കഞ്ഞിയും കറിയും ഒന്നും വയ്ക്കാറില്ല. ഇതാ ഇന്ന് ഞാൻ കഞ്ഞിയും കറിയും ഒന്നും വെച്ചില്ല. എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു വിഷമം കണ്ടാണ് ഞാൻ ഒന്നും വയ്ക്കാതിരുന്നത്. അതുപോലെയാണ് എൻ്റെ ജീവിതം. ഞാൻ തന്നാലും സമാധാനപ്പെടും. എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് സഹോദരങ്ങളില്ലല്ലോ. സഹോദരങ്ങളുണ്ടെങ്കിലല്ലേ എന്തിനു കരയണം, അല്ലെങ്കിൽ എന്തിന് നീ ഇങ്ങനെ ഇരിക്കണം, നീ വല്ലതും കഴിച്ചോ എടുത്തോ, അല്ലെങ്കിൽ ഈ തണുപ്പത്ത് നീ എന്തിനാണ് കിടക്കണത് എന്ന് ചോദിക്കാൻ വരൂ. ഇവിടെ എനിക്ക് ആരുമില്ല. സൂപ്പറാണ്. ആള് ഒരു പഞ്ചഭാവമാണ്. അയാള് സ്വന്തമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പാടുപെട്ട് ജീവിക്കുകയാണ് ഒറ്റയ്ക്ക്. സഹോദരങ്ങളുണ്ട്, അച്ഛനമ്മയില്ല. ഒറ്റയ്ക്ക് തന്നെ ഒരു കൊച്ചു ഭവനത അവിടെ ആരോ കൊടുത്ത ഒരു കുഞ്ഞു കൂടത്തിലാണ് അയാൾ കിടന്ന് അന്തി ഉറങ്ങുന്നത്. അയാൾ ഒറ്റയ്ക്ക് തന്നെ അതുപോലെ മണ്ണ് വാരിയ ചുമടെടുത്ത് അങ്ങനെയുള്ള ജീവിതമാണ് അയാൾക്കുള്ളത്. കാറ്റും മളയും വന്നാൽ ആ പിരയിൽ കിടന്നതിന് അയാൾ അന്തി ഉറക്കും. ചുമടെടുക്കാൻ പോകുന്നില്ലേ, അതുകൊണ്ടാണ് പെണ്ണെന്ന് വിളിച്ച് കളിയാക്കുന്നത്. അങ്ങനെ പുള്ളി ക്രിസ്മസും മറ്റും വരുമ്പോൾ സാരി കൊടുക്കാനും മറ്റൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. സാരി കൊടുക്കും, പിന്നെ ഈ ന്യൂ ഇയറൊക്കെ വരുമ്പോൾ സാരി കൊടുക്കും, കളിക്കാനൊക്കെ പോകും, ഡാൻസ് കളിക്കാനൊക്കെ എല്ലാം ബെസ്റ്റാണ്. അത് അയാൾ തന്നെ സ്വയം കമ്മലിടും, വല്ലപ്പോഴും കൂടി ഒക്കെ കമ്മലൊക്കെ ഇട്ടിട്ടാണ് ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ ഇത് കളിക്കുന്നത്. അയാൾക്ക് അങ്ങനെയുള്ള പ്രയാസമൊന്നുമില്ല. അയാൾ പിന്നെ എപ്പോഴും ഇതിനെ കൂടാണ്ട് എപ്പോഴും എപ്പോഴും വിളിക്കുമ്പോഴാണ് അയാൾക്ക് പ്രയാസം. വിളിക്കും അയാൾ ഇത് കഷ്ടപ്പാടുകയാണ്. അത് ആൾക്കാർ വെറുതെ പെണ്ണാവണാന്ന് വിളിക്കുക, അത് വെറുതെയാണ്. നമ്മുടെ ദാസമ്പയുടെ കഥ കണ്ടില്ലേ, എന്താണല്ലേ ഒരു ട്രാൻസ്ജെൻഡറായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ എപ്പിസോഡാണ് നിങ്ങൾ കണ്ടത്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഷെയർ ചെയ്യണം, കാരണം ഇദ്ദേഹത്തിന് ഒരു നല്ലൊരു ഭവനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ദാസമ്പനെ പാർപ്പിക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണാൻ തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽബട്ടൺ വച്ചാൽ മതി, ഒരു വെരി വഴിവാണ് അതേക്ക്. അപ്പോൾ എല്ലാവർക്കും ദാസം ഭായി ഒരു ഉമ്മ കൊടുത്തേ മോർ ദാസം ഭായി ഉമ്മ.